ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, കൃഷിനെ കുറിച്ചുള്ള വീഡിയോ, പിന്നെ അങ്ങനെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നാലഞ്ച് കൃഷിയുടെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തക്കാളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയിൽ ഒരു ചെറിയ പാത്രത്തിൽ, പാത്രമല്ല ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാക്കിയതിൻ്റെ ചെയ്തിട്ടുണ്ട്. പച്ചപ്പയറിൻ്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പായയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ പോയിട്ടൊന്ന് കണ്ടോളൂ. പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യാവുന്ന അടക്കള തോട്ടത്താണ്. തോട്ടം എന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നിൽ കുറച്ച് സ്ഥലം, സൈഡിൽ കുറച്ച് സ്ഥലം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലം തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് നമ്മളൊരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോയാണ് ചെയ്യാൻ പോണത്. ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വഴുതനയെ കുറിച്ചാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷായ വഴുതനയെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുത്ത വഴുതനങ്ങ. നല്ല ഉരുണ്ട ഗുണ്ടപ്പന്മാരായിട്ടുള്ള വഴുതനങ്ങയാണ്. നീളത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാവും, ഇങ്ങനെ ഉരുണ്ട ഗുണ്ടപ്പന്മാരുടെ പോലത്തെ വഴുതനങ്ങ ഉണ്ടാവും. ഇതൊക്കെ രണ്ട് കളറിലാണ് എനിക്കറിയണത്. വയലറ്റ് കളറും ഉണ്ടാവും, വെള്ള കളറും ഉണ്ടാവും. എനിക്ക് ഞങ്ങളുടെ ഉണ്ടായത് വയലറ്റ് കളറാണ്. ഈ വയലിൽ നമ്മളന്ന് പപ്പായയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വിറ്റാമിൻ സി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ സിയും ഉണ്ട്, വിറ്റാമിൻ കെയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ്, ഇതിൽ രണ്ടെണ്ണം അടങ്ങിയിട്ടുള്ള വിറ്റാമിൻസ്. അപ്പം നമ്മുടെ കറിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ ഇടും, പിന്നെ ഇത് വറുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നല്ല രസവുമാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ നമുക്ക് നല്ല വിറ്റാമിൻസും വിറ്റാമിൻ സി കെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ ഞാനിത് ഈ വഴുതനങ്ങ എങ്ങനെ കൃഷി ചെയ്തെടുത്തതെന്ന് പറഞ്ഞുതരാകുമ്പോൾ, നമ്മളിങ്ങനെ പുറത്തേക്ക് വെക്കുമ്പോൾ ഈ ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ വിത്തൊക്കെ ഇട്ട് വിൽക്കാനായി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഈ വഴുതനങ്ങയുടെ വിത്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. കുഴിച്ചിട്ടപ്പോൾ ഞങ്ങൾ പിന്നിലിങ്ങനെ കുഴിച്ചിട്ടപ്പോൾ വലിയ ബലത്തിലൊന്നും വന്നില്ല. സാധാരണ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിത്തൊക്കെ ആയി നല്ല ഉഷാറായിട്ട് വരും. ഇതങ്ങനെയൊന്നും വന്നില്ല, അധികം ചോദ്യമൊന്നും ഇല്ലാണ്ടാണ് വന്നേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താവോ ഇനി ശരിയായോളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ കുഴിച്ചിട്ടപ്പോൾ അത് ശരിയായും വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നണത് ഈ തണലടിച്ച് വെയിലൊന്നും കിട്ടാത്തതുകൊണ്ടാണെന്നാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ചാക്കെടുത്തിട്ട് അതിലേത്തിരി മണ്ണിട്ടു. എന്നിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി. കമ്പോസ്റ്റ് ഇട്ടത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റൊക്കെ ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മണ്ണിട്ടു. എന്നിട്ടാണ് ഈ ചെടി അവിടെ നിന്ന് ഉഷാറില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പറിച്ച് ഈ ചാക്കിലേക്ക് കുഴിച്ചിട്ടു. നല്ല ഉഷാറായിട്ട് ഈ വഴുതനങ്ങ ഉണ്ടായി വന്നു. എന്നിട്ടാണ് ഈ വഴുതനങ്ങ ഉണ്ടായത്. അപ്പോൾ നല്ല ഒരു 4 മാസമൊക്കെ എടുത്തു ഇതുണ്ടായി വരാൻ. ഇപ്പോൾ 4 മാസമായി ഞങ്ങൾ വഴുതനങ്ങ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ 4 മാസമായി ഇപ്പോഴാണ് ഈ വഴുതനങ്ങ കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിൽ കുഴിച്ചിട്ടപ്പോൾ കമ്പോസ്റ്റ് ഇട്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, കമ്പോസ്റ്റ് ഇട്ട് മണ്ണിട്ട കുഴിച്ചിട്ട്. അപ്പോൾ തന്നെ അതിന് വേണ്ട വളം കിട്ടി. പിന്നെ എന്നും ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാറ് മുടങ്ങാണ്ട്, എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അത് ഇട്ട് കൊടുക്കാറുണ്ട്, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത വളം. എന്നിട്ടാണ് ഇത് ഉഷാറായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നത് ഈ വഴുതനങ്ങ. അപ്പോൾ ഞങ്ങൾ ഈ കുഴിച്ചിട്ട കാര്യം പറഞ്ഞല്ലോ, കുഴിച്ചിട്ടിട്ട് ഈ തക്കാളി കുഴിച്ചിട്ടേക്കാളും നല്ല വലിപ്പമുണ്ട് എൻ്റെ കൈ കണ്ട.
തക്കാളി ഇങ്ങനെ നിറച്ച് ഉണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ തക്കാളി കുഴിച്ചിട്ടു, അതിൽ നിന്നും കിട്ടി. പിന്നെ വഴുതനങ്ങ ഉണ്ടായി അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടി. പപ്പകായി ഉണ്ടായി നല്ല വലുപ്പത്തിൽ കിട്ടി. അപ്പം നമുക്ക് മനസ്സിലായി, വീണ്ടും നമുക്കൊരു മനസ്സിലാവാനുള്ള ഒരു ചാൻസ് തന്നു. എന്നിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ചെറിയൊരു സ്ഥലത്ത് തന്നെ വിഷടിക്കാത്തതും അധികം വളമൊന്നും ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ തക്കാളി കിട്ടി, വഴുതനങ്ങ കിട്ടി, മല്ലിയില കിട്ടി, പപ്പായ കിട്ടി, പിന്നെ പച്ച പയറ് കിട്ടി, അങ്ങനെ കുറേ കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വീണ്ടും നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് തൈയും ചെടിയും അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച പോലെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിത്തൊക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് സ്ഥലം വേണ്ടോ, നമുക്ക് സുഖമായിട്ട് തന്നെ ഈ വഴുതനങ്ങയും ഒക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ, എന്തായാലും വീടിൻ്റെ പിന്നിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ചാക്കിലൊക്കെ നല്ല ഇതിൽ തന്നെ നല്ല അധികം വളമൊന്നും ചെയ്യേണ്ട നല്ല ഗുണ്ടപ്പന്മാരായിട്ടുള്ള വഴുതനങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അതിനുള്ള കാശ് ചിലവില്ല, വിഷടിക്കാത്തത് കിട്ടുകയും ചെയ്യാം, അധികം വളവും ചെയ്യണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ലൈക്ക് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. അപ്പം അടുത്തൊരു നല്ല വീഡിയോ വരുന്നവർ ബൈ ബൈ.